പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. കോവിഡ് അതിജീവിച്ചേ പറ്റൂ, അതുകൊണ്ട് നമുക്ക് ക്ലാസ്സും പതിയെ തുടങ്ങേണ്ടതാണ്. സെക്കൻഡ് ഇയറാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും ക്ലാസ്സിൽ തരുന്ന ഭാഗങ്ങൾ കൃത്യമായി വീഡിയോ കാണുകയും ഫോട്ടോ കാണുകയും ക്ലാസ് കേൾക്കുകയും ഒക്കെ ചെയ്യുക. തുടർന്ന് നോട്ട് തരുന്നത് പ്രത്യേകം ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മളിടയ്ക്ക് നമ്മൾ ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാം. പിന്നെ എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പേപ്പറുകൾ നടത്തും. അപ്പം നമുക്ക് ഇതെല്ലാം, കാരണം സമയം നമുക്ക് കഴിഞ്ഞു പോവുകയാണ്, നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് അതിൻ്റേതായ സീരിയസ്നെസ്സിൽ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. പ്രത്യേകം ഞാൻ പറയുവാണ്, ഇനി ഈ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എങ്കിൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സാറ്റർഡേ സൺഡേ പോയി നോക്കി അത് കംപ്ലീറ്റ് ചെയ്യുക. ടെൻഷൻ അടിക്കേണ്ട, എല്ലാത്തിനും നമ്മൾ സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ACHM തേർഡ് മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂൾ ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ACHM തേർഡ് മോഡ്യൂളിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് കീടങ്ങളെയും അവയുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അവയുടെ പരിശോധനയെ പറ്റിയൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അതാണ്, പെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡയഗ്നോസിസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അതിൽ ഞാൻ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ എന്താണ് പെസ്റ്റ്, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ വർഷം നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചതാണ്. പല ക്രോപ്സിൻ്റെയും പെസ്റ്റുകൾ എന്താണ്, ഡിസീസ് എന്താണ്, ഇതിനെപ്പറ്റിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ച ഒരു മേഖലയാണ് കാർഷിക മേഖല, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കോവിഡ് കാലം തെളിയിച്ചിരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ ചെറിയ രീതിയിലുള്ള കൃഷി ആരംഭിച്ചു. നിങ്ങളും പലരും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാകും. കുറച്ച് പേരുടെ ഫോട്ടോയിൽ എനിക്ക് പിന്നീട് നേരത്തെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കൃഷിയുടെ സ്വയം പര്യാപ്തതയാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് കൃഷി വിജയകരമാകണമെങ്കിൽ ഏറ്റവും ആദ്യം അയാൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, പല വെല്ലുവിളികളുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ പല വെല്ലുവിളികളുണ്ട്. എന്നാൽ പോലും ഇന്ത്യയിലെ 30% വിളനഷ്ടം സംഭവിക്കുന്നതും കീടരോഗങ്ങളുടെ ഒരു പ്രധാന ബാധ മൂലമാണ്. അപ്പം അതുകൊണ്ട് അവയെ നമ്മൾ കൃത്യമായി എന്താണ് കീടം, അല്ലെങ്കിൽ ഏതാണ് രോഗം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഒരു രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്നത് പോലെ കാർഷിക മേഖലയിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അതിലെ വിദഗ്ധരും ഏതാ ഒരു സസ്യത്തിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ രോഗമാണോ കീടമാണോ എന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുകയും അതിനുള്ള കൃത്യമായ പ്രതിവിധി കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ക്രോപ്പിൽ നിന്നും അയാൾക്കൊരു സാമ്പത്തികമായ ലാഭം ലഭിക്കുകയുള്ളൂ. എന്നെങ്കിൽ ആ ഒരു വേളയിൽ മാത്രമേ കൃഷി വിജയിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കൃഷി പരാജയമാകുമ്പോൾ കർഷകൻ്റെ മനസ്സ് തകരുന്നു, അവനത് ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് ആളുകൾ മറ്റു മേഖലകളിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കീടരോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. BSc അഗ്രികൾച്ചറിനെല്ലാം ചെല്ലുമ്പോൾ നമുക്കറിയാം, ഷഡ്പദങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് എൻറ്റമോളജി ഉണ്ട്, അണുക്കളെ പറ്റി പഠിക്കുന്നതിനായിട്ട് പാത്തോളജി ഉണ്ട്. ഇങ്ങനെ വളരെ പ്രാധാന്യമേറിയൊരു മേഖലയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് നാളെ നിങ്ങൾ വല്ല ഏതെങ്കിലും ജോലികൾക്കൊക്കെ പോകുമ്പോൾ ടെസ്റ്റുകളൊക്കെ വരുന്ന ഈ മേഖലയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് ഇത് സശ്രദ്ധം വീക്ഷിക്കുക. അടുത്തതായി നമുക്ക് പെസ്റ്റിൻ്റെ ഡെഫിനിഷൻ അപ്പോൾ നോക്കാവുന്നതാണ്. പെസ്റ്റ് ഈസ് എനി ഓർഗാനിസം വിച്ച് ഇസ് ഡെട്രിമെൻ്റൽ ടു മാൻ ആൻഡ് ഹിറ്റ്സ് പ്രോപ്പർട്ടി ബൈ കോസിങ് സിഗ്നിഫിക്കൻ്റ് ഡാമേജ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് മനുഷ്യനും അവൻ്റെ സ്വത്തുവകകൾക്കും നാശമുണ്ടാക്കുന്ന ഏതൊരു ജീവിയെയും നമുക്ക് കീടം എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം കീടമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊമ്പൻ ചൊല്ലി ചെമ്പൻ ചൊല്ലി മാത്രമല്ല, മനുഷ്യന് നാശനഷ്ടമുണ്ടാക്കുന്ന ഏതൊരു ജീവിയും. അതിൽ എന്തൊക്കെ വരാം? ഷഡ്പദങ്ങൾ വരാം, വണ്ടുകൾ വരാം, രോഗാണുക്കൾ വരാം, അതേപോലെ തന്നെ കളകൾ വരാം, അതേപോലെ ഈവൻ നമ്മുടെ എലി വരാം, അണ്ണാനാകാം, പക്ഷികളാകാം. അപ്പം അങ്ങനെ നമുക്ക് കാർഷിക മേഖലയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഏതൊരു ജീവിയെയും നമുക്ക് പെസ്റ്റ് എന്ന് പറയാവുന്നതാണ്. പെസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് തുടർന്ന് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പെസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, അത് ഒരു ലാറ്റിൻ വേർഡായ പെസ്റ്റി എന്ന് പറയുന്ന പി ഇ പി എ
PESTE എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം പ്ലേഗ് അഥവാ കണ്ടേജിയസ് ഡിസീസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു പകർച്ചവ്യാധി അല്ലെങ്കിൽ ഒരു പകർച്ച ഉണ്ടാക്കുന്ന, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പകർച്ച ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് പെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പെസ്റ്റിൻ്റെ ഡെഫിനിഷൻ കൃത്യമായി നോക്കുക. പെസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കീടങ്ങളുടെ വർഗീകരണം. പ്രധാനമായും നമുക്ക് കീടങ്ങളെ പലതായി തിരിക്കാം. അതിലൊന്നാമത്തത് ഇൻസെക്റ്റ് ഗ്രൂപ്പ്, രണ്ട് നോൺ ഇൻസെക്റ്റ് ഗ്രൂപ്പ്, മൂന്ന് ഡിസീസ് കോസിങ് ഓർഗാനിസംസ്, നാല് വീഡ്സ്, അഞ്ച് ഫ്ലവറിങ് പാരസൈറ്റ്സ്. ഇങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് കീടങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യമായി ഇൻസെക്റ്റ് ഗ്രൂപ്പ്, ഇൻസെക്റ്റ് പെസ്റ്റിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ബയോളജിയിൽ കഴിഞ്ഞ വർഷം ഫൈലം എല്ലാം പഠിച്ചതാണ്. അതിൽ ഫൈലം ആർത്രോപോഡയിലാണ് ഇൻസെക്റ്റ് വരുന്നത്. ട്രക്കിയേറ്റ് ആർത്രോപോഡ്സ്, അതായത് ട്രക്കിയ എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് മെക്കാനിസം ഉള്ള, അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്ന ഭാഗമുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി ട്രക്കിയേറ്റ് ആർത്രോപോഡ എന്ന് പറയുന്നത്. പിന്നെ മറ്റേ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷഡ്പദം എന്ന് പറഞ്ഞാൽ ആറ് കാലുകൾ. ഷഡ്പദം, അതിൻ്റെ അർത്ഥം തന്നെ ആറ് ലെഗ്സ് അല്ലെങ്കിൽ കാലുകൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ത്രീ പെയർസ് ഓഫ് ലെഗ്സ് ഉണ്ട്, അതേപോലെ രണ്ട് ജോഡി ചിറകുകൾ ഉണ്ട്, പിന്നെ മറ്റൊന്ന് ഒരു ജോഡി കോമ്പൗണ്ട് ഐസ് ഉണ്ട്, പിന്നെ മറ്റൊന്ന് ഒരു ജോഡി ആൻറ്റിന ഉണ്ട്. അപ്പം ഇത്രയുമാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷഡ്പദം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ. ഈ പ്രത്യേകതകൾ തീർച്ചയായും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒരു ഷഡ്പദത്തെ നോക്കി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇൻസെക്റ്റ് പെസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒന്ന് ഓർത്ത് നോക്കാം. നമുക്ക് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, നെല്ലിൻ്റെ ചാഴി, അതുപോലെ തന്നെ സ്റ്റെംബോറർ അഥവാ തണ്ടുതുരപ്പൻ പുഴു, പയറിൻ്റെ ഏഫിഡ്, വെള്ളീച്ച, ഇതെല്ലാം ഇൻസെക്റ്റ് പെസ്റ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. അടുത്ത ഗ്രൂപ്പ് നോൺ ഇൻസെക്റ്റ് പെസ്റ്റാണ്. അതിൽ പ്രധാനമായും വരുന്നത് എലികൾ, അണ്ണാൻ, മൈറ്റ്സ്, സ്ലക്സ് ആൻഡ് സ്നെയിൽസ്, അതായത് ഒച്ചുകൾ മുതലായവയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ മണ്ടരിയുടെ, തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരിയെ പറ്റി പഠിച്ചിരുന്നു. അലങ്കാരി ചെടികൾക്ക് ആക്രമിക്കുന്ന ഒച്ചുകളെ പറ്റിയെല്ലാം പഠിച്ചിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കർഷകന് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഷഡ്പദേതര കീടങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. നമുക്കറിയാം, അങ്ങനെയുള്ള അണുക്കളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു കാലമാണ്, ഒരു അറിയാ അല്ലെങ്കിൽ നമ്മൾക്ക് കാണാത്ത ഒരു വൈറസാണ് ലോകം മുഴുവൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ സസ്യങ്ങളെ ആക്രമിക്കുന്ന ധാരാളം രോഗാണുക്കളുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നതാണ് കുമിൾ വർഗത്തിലുള്ളത്, അല്ലെങ്കിൽ ഫംഗസ്, ഫംഗൽ ജെംസ്, പിന്നെ മറ്റൊന്ന് ബാക്ടീരിയ, വൈറസ്, ഫൈറ്റോപ്ലാസ്മ മുതലായ രോഗാണുക്കൾ സസ്യങ്ങളെ ബാധിക്കുന്നു. അതിൻ്റെ ഫലമായി രോഗം ഉണ്ടാകുന്നത് നിമിത്തം കർഷകന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രോഗാണുക്കളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവയുടെ ബാധ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. രോഗാണുക്കളെ പറ്റി പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. എന്താണ് രോഗാവസ്ഥ? രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ അല്ലാത്ത എല്ലാ അവസ്ഥയും നമുക്ക് രോഗാവസ്ഥ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട സസ്യരോഗങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. തെങ്ങിൻ്റെ കാറ്റുവീഴ്ച ഒരു ഫൈറ്റോപ്ലാസ്മൽ ഡിസീസാണ്. മറ്റൊന്ന് തെങ്ങിൻ്റെ കൂമ്പുചിയൽ ഒരു കുമിൾ രോഗമാണ്. മരച്ചീനിയുടെ മൊസൈക്ക് രോഗം ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും. നാലാമത്തെ ഗ്രൂപ്പായി നമുക്ക് പഠിക്കേണ്ടത് കളകളാണ്. കളകൾ അഥവാ വീഡ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ്. കൃഷിസ്ഥലത്ത് ആവശ്യമില്ലാത്ത ചെടികളെയാണ് കളകൾ എന്ന് നമ്മൾ പറയുന്നത്. കളകളെ നമുക്ക് പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡൈക്കോട്ട് വീഡ്സ്, മോണോക്കോട്ട് വീഡ്സ്, അതായത് അവയുടെ വളർച്ചാ രീതി അനുസരിച്ച്.
ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് പറയണം. പിന്നെ മറ്റൊന്ന് അപ്ലാൻഡ് വീഡ്സ്, കരയിൽ വളരുന്നതാണോ ജലത്തിൽ വളരുന്നതാണോ അക്വാട്ടിക് വീഡ്സ്. ദെൻ ബൈ അതിൻ്റെ വളർച്ചയുടെ രീതി അനുസരിച്ച്, അതായത് പെർണിയൽ വീഡ്സ്, ബൈനിയൽ വീഡ്സ്, ആനുവൽ വീഡ്സ്, ഇങ്ങനെയുള്ള പല ഗ്രൂപ്പിലുള്ള കളകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം വർഗീകരിക്കുന്നതിൻ്റെ ആവശ്യകത അവയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഡൈക്കോട്ട് വീടിനെ നിയന്ത്രിക്കുന്ന രീതിയിലല്ല മോണോക്കോട്ട് വീടിനെ നിയന്ത്രിക്കുന്നത്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കളനാശിനികൾ അഗ്രികൾച്ചർ സയൻസിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇതിൻ്റെ കാറ്റഗറൈസേഷൻ അറിഞ്ഞിരിക്കണം. കൂടുതൽ വിശദമായി അതിനെപ്പറ്റി ഇപ്പോൾ പഠിക്കേണ്ടതില്ല, പിന്നീട് നമുക്കതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നോക്കാം. ഫ്ലവറിംഗ് പാരസൈറ്റ്സ്, അതായത് സപുഷ്പികളായ പരാദ സസ്യങ്ങൾ. അപ്പോൾ അതിൽ വരുന്നത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഇത്തൽ, അതേപോലെ ഓറോബാങ്കി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, പിന്നെ മറ്റൊന്ന് മൂടില്ലാത്താളി, അതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരാദ സസ്യങ്ങളുടെ ഗണത്തിൽപ്പെട്ടവയാണ്. ഇവയെല്ലാം വിളകളിൽ നിന്ന് പോഷണവും വലിച്ചെടുക്കുന്ന നിമിത്തം വിളകൾക്ക് ആരോഗ്യം കുറയുകയും വിളനഷ്ടം സംഭവിക്കുകയും